മാർച്ച് മാസം 21 ഇരുണ്ട ഭൂഖണ്ഡത്തിലെ ചെറിയ രാജ്യങ്ങളിലൊന്നായ ടാൻസാനിയയുടെ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം. കോവിഡ് നമ്മുടെ രാജ്യത്തും വ്യാപിക്കുന്നു. സാമ്പത്തികമായും മറ്റാതുര ശുശ്രൂഷാ മേഖലകളിലും ലോകത്തിന് മാതൃകയായ രാജ്യങ്ങൾ പോലും നിസ്സഹായരാകുമ്പോൾ, നിശ്ചലമാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയങ്ങൾ അടച്ചുകൊണ്ട് തുറക്കാൻ നമുക്ക് ആശുപത്രികളില്ല. ആയതിനാൽ ദേവാലയങ്ങളും മറ്റു എല്ലാ ആരാധനാലയങ്ങളും തുറന്നു തന്നെ കിടക്കട്ടെ. ദൈവം നമ്മളെ സുഖപ്പെടുത്തും. മാർച്ച് 19 ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത അന്ന് മുതൽ ലോകം മുഴുവൻ കുർബാന മുടങ്ങിയപ്പോഴും ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാത്ത ഒരു രാജ്യമാണ് ടാൻസാനിയ. വിശുദ്ധ കുർബാനയുടെ എണ്ണം വർദ്ധിപ്പിച്ചും കൂട്ടായ്മ തിരിച്ച് വിശ്വാസികളുടെ തിരക്ക് ക്രമീകരിച്ചും ടാൻസാനിയൻ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന മുടങ്ങാതിരുന്നു. ഉത്ഭവവും സ്വഭാവവും ഒന്നുമറിയാതെ ലോകം മുഴുവൻ വൈറസിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നപ്പോൾ 22, 23, 24 പ്രാർത്ഥനാ ദിനങ്ങൾ ആചരിച്ച് അവിടുത്തെ ജനങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി. പിന്നീടുള്ള തൻ്റെ വാർത്താ സമ്മേളനങ്ങളിലെല്ലാം പ്രസിഡന്റ് ആഹ്വാനം ചെയ്തത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രമാണ്. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, 8 ടാൻസാനിയ കോവിഡ് ഫ്രീ സോണായി. ഇതിലും കൂടുതൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് തങ്ങളുടെ രാജ്യം പൂർണ്ണമായും സുഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവത്തിന് നന്ദി പറയാൻ അവർ ഒരാഴ്ച മാറ്റിവെച്ചു. വെറും 150 മാത്രം ക്രൈസ്തവ പാരമ്പര്യമുള്ള, വിദ്യാഭ്യാസത്തിലും മറ്റു മേഖലകളിലും പുറകിലാണെന്ന് നമ്മൾ പറയുന്ന കറുത്തവരായ ദൈവത്തിൻ്റെ പാവപ്പെട്ടവർ. കോവിഡിനെ ചെറുക്കാൻ നമ്മൾ നല്ല ഭക്ഷണവും മുൻകരുതലുകളും എടുത്തപ്പോൾ ബഹുഭൂരിപക്ഷവും ഒരു നേരത്തെ അന്നം മാത്രം കഴിക്കുന്ന, അതിനുവേണ്ടി പോലും നന്നേ കഷ്ടപ്പെടുന്ന ടാൻസാനിയയിലെ ജനതയ്ക്ക് രോഗപ്രതിരോധ ശേഷിയും രോഗമുക്തിയും നൽകിയത് അടയ്ക്കാത്ത പള്ളികളിലെ, മുഴങ്ങാത്ത കുർബാനകളിലെ കുർബാന അപ്പമാണ്. അതിനുള്ള തെളിവാണ് കോവിഡിന് ശേഷം ദേവാലയങ്ങൾ വർദ്ധിച്ച ജനസാന്നിധ്യം.